നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ പരിപാടികളോടെ നാടെങ്ങും കേരളപ്പിറവി ആഘോഷിച്ചു. കോൺഗ്രസ് കയ്പമംഗലം പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITC ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ഭരണഭാഷാ വർഷാചരണത്തിന്റെ ഭാഗമായി നവംബർ 1 കേരളപ്പിറവി ദിനം സംസ്ഥാനത്ത് അക്ഷരദിനമായി ആചരിച്ചു. ജനപ്രതിനിധികളും സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ദിനാചരണത്തോടനുബന്ധിച്ച് അക്ഷരദീപങ്ങൾ ജ്വലിപ്പിച്ചു. വിവിധ സ്ഥലങ്ങളിൽ കേരളപ്പിറവി ദിനാചരണ പരിപാടികളും സംഘടിപ്പിച്ചു. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. വിദ്യാർത്ഥികൾ, പൂർവ്വവിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്ത യാത്രയ്ക്ക് PTA പ്രസിഡന്റ് PK ഹംസ, പ്രിൻസിപ്പൽ ആന്റോ പോൾ, പ്രഫുല്ല ചന്ദ്രൻ, പ്രധാനാധ്യാപിക വസന്തകുമാരി എന്നിവർ നേതൃത്വം നൽകി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ചന്ദ്രാപിന്നി പെരുമ്പടപ്പ GLPU സ്കൂളിൽ കേരളപ്പിറവി ദിനാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അധികൃതരും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്ത റാലി പരിപാടിക്ക് മാറ്റുകൂട്ടി. തുടർന്ന് നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. 3 പ്രവിശ്യകളായി കിടന്നിരുന്ന ഒരു നാട്ടുരാജ്യത്തെ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയത് 1956 നവംബർ 1 മലബാറും തിരുവിതാംകൂറും തിരുക്കൊച്ചിയുമായി കിടന്നിരുന്ന ഈ മലയാള മണ്ണ് 1956 നവംബർ 1 രൂപപ്പെടുമ്പോൾ തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും തൃശ്ശൂപ്പേരൂരും മലബാറും എന്നീ 5 ജില്ലകൾ മാത്രമാണ് 1956 കേരളം ഐക്യ കേരള പിറവി എടുക്കുമ്പോഴുണ്ടായിരുന്നത്. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും മാതൃഭാഷയിൽ പ്രാവീണ്യം നേടിയവരായിരിക്കും എന്ന ശ്രേഷ്ഠ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് എടത്തിരുത്തി പഞ്ചായത്തിലെ കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മയിൽ തൈകൾ നട്ടുകൊണ്ട് വിദ്യാലയത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ത്രിപുര ലെമർ പബ്ലിക് സ്കൂളിൽ നടന്ന ദിനാഘോഷം ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരളി പൂർണാട്ടുകര ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ IT മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ സുജാത മോഹൻ ബാബു വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്തു. മുരളി പൊർണാട്ടുകര കവിതയും ആസ്വാദനവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലത സേവ്യർ, ഹെഡ്മിസ്ട്രസുമാരായ സുനിതാനന്ദൻ, പ്രീത KB, സ്കൂൾ ലീഡർ അഭിഷേക് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേരള നാടിനെ വാഴ്ത്തിക്കൊണ്ടുള്ള ഗാനങ്ങളും ആലപിച്ചു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന അതുല്യം സമ്പൂർണ്ണ സാക്ഷരതാ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ പഠിതാക്കളുടെ സംഗമവും പഠന ക്ലാസും ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും സമ്പൂർണ്ണ വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ സംസ്ഥാന കേരളം ആകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിനെ നമ്മൾ പ്രാരംഭം കുറിച്ചിരിക്കുന്നത്. 1st കഴിഞ്ഞതാണ് എങ്കിലും ഇപ്പോഴും സമ്പൂർണ്ണത നേടിയിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ്. 4th പഠിച്ചിരിക്കണം. നമുക്കറിയാം ഇന്നിപ്പോൾ അക്ഷരം അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ
ബാങ്കുകളിലെ അക്കൗണ്ട് ഇല്ലാത്തവർ ആരുമില്ലാത്തവർ പഞ്ചായത്തായിട്ട് നമ്മൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എഴുത്തും വായനയും അതുപോലെ തന്നെ അവിടെ ഒപ്പിടാനോ എന്തെങ്കിലും കടലാസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മളൊരു ചതിയിലും പെടാതിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് വിദ്യാഭ്യാസം ഏറ്റവും അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അത് തരുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്നൊക്കെ സംസ്ഥാന സർക്കാർ നമ്മുടെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചു വീട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മജീദ്, അബ്ദുൾ റഹ്മാൻ, ഉമാ ശിവരാമൻ, വാസു മാസ്റ്റർ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് രാമദാസ്, പി ജെ ഷീബ, സുമ എന്നിവർ സംസാരിച്ചു. ലത, സുമ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ശ്രദ്ധ എന്റെ വികസനം പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനവും നടന്നു. ബാർ അഴിമതി ആരോപണ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായി ടി എൻ പ്രതാപൻ എം എൽ എ. ധനമന്ത്രി കെ എം മാണിക്കെതിരെ താൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ച ബിന്ദു രമേശിനെതിരെ അന്വേഷണം വേണമെന്നാണ് താൻ ആവശ്യപ്പെട്ടതെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു. തന്നെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്കും കെ പി സി സി പ്രസിഡന്റിനും അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ടി എൻ പ്രതാപൻ വിവാദ വിഷയത്തിലെ തെറ്റിദ്ധാരണ നീക്കാൻ മുഖ്യമന്ത്രിയെ കാണുമെന്നും പറഞ്ഞു. മദ്യവ്യവസായിയുടെ ആരോപണത്തെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണമെന്നും വഴിയെ പോകുന്ന ആർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല പൊതുപ്രവർത്തനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ആദരണീയനായ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനും എന്നെ നിയന്ത്രിക്കുന്നതിന് പൂർണ്ണമായ അവകാശവും അധികാരവുമുണ്ട്. അവിടെ ഏത് നിയന്ത്രണത്തിനും വിധേയനാവുന്നവനാണ് ഞാൻ. ആ ഏത് നിയന്ത്രണത്തിനും പൂർണ്ണമായി വിധേയനായിരിക്കുകയും ചെയ്യും. അടി ഇന്നലെ ബഹുമാനായ ധനകാര്യമന്ത്രി കെ എം മാണി സാറിനെ കുറിച്ച് മദ്യക്കച്ചവടക്കാരനായ ബിജു രമേശിൽ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ, ബിജു രമേശിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടി ബിജു രമേശിൻ്റെ പേരിൽ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ബിജു രമേശിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഞാൻ ഇന്നും ആവർത്തിച്ച് പറയുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു ബിജു രമേശിന് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മാണി സാറിനെ പോലെ നീണ്ട പതിറ്റാണ്ട് കാലം പൊതുജീവിതവും ഭരണ നേതൃത്വത്തിലും സംശുദ്ധമായ പശ്ചാത്തലമുള്ള ഒരാളെ കുറിച്ച് വെറും മദ്യക്കച്ചവടം നടത്തുന്ന ഒരാൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് സമൂഹത്തിന് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞത്, അതിനായി ആരോപണം ഉന്നയിച്ച ബിജു രമേശിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ വലിയ വില ബിജു രമേശിന് കൊടുക്കണമെങ്കിൽ ബിജു രമേശിന്റെ പേരിൽ അന്വേഷിക്കണം. ഞാൻ ഇപ്പോഴും പറഞ്ഞു ബിജു രമേശിന്റെ പേരിൽ നടപടി സ്വീകരിക്കണം, കേസ് എടുക്കണം. അദ്ദേഹത്തിന്റെ പേരിൽ പിന്നെ ഇത്തരത്തിലുള്ള ആരോപണം മേലിൽ ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ, സംശുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് ആർക്കും പിന്നെ എന്തും പറയാം, അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കോൺഗ്രസ് കയ്പമംഗലം പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടത്തി. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുക. ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കൺവെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ആ പരിപാടിയുടെ വിജയമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കെ പി സി സിയിലെ പ്രവർത്തന ഫണ്ട് പിരിവ് അതോടൊപ്പം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം ഫണ്ട് പിരിവ് എന്ന് പറയുമ്പോഴേക്കും തന്നെ നമ്മുടെ പരാതികൾ പറയുന്ന സ്വഭാവം ഇന്നലെ കഴിഞ്ഞുള്ളൂ, കഴിഞ്ഞ ദിവസങ്ങളിലേ കഴിഞ്ഞുള്ളൂ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ. സി മണ്ഡലം പ്രസിഡന്റ് കെ കെ വാസുദേവൻ അധ്യക്ഷനായി. കെ പി സി സി മെമ്പർ പി എ മുഹമ്മദ് അലി, കെ എഫ് ഡൊമിനിക്, കെ ഡി നീലാംബരൻ, പി എം എ ജബ്ബാർ, എം ജി ചന്ദ്രൻ, കെ ബി അനിൽകുമാർ, അനിതാ ബാബു, സുരേഷ് കൊച്ചുവീട്ടിൽ, മണി കാവുങ്ങൽ, പി എസ് മുഹമ്മദ്, എം വി രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കൺവെൻഷൻ മുൻ എം പി കെ പി ധനബാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ പരിശ്രമിച്ചും തോൽപ്പിച്ചവരുമൊക്കെ അവിടെ വന്നു അശു പാട്ടുകളെ ഇനിയും വീണ്ടും മൻമോഹൻ സിംഗ് നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്നു. 10 വർഷക്കാലം ഈ രാജ്യം കോൺഗ്രസ് നേതൃത്വത്തിൽ ഭരിച്ചു വരുന്നു. ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം നടന്നിട്ടുണ്ട്, ഒരു സുഗന്ധകാരണമായി. പക്ഷേ ആ നേട്ടങ്ങളൊക്കെ നമുക്ക് താഴെ എത്തിക്കാൻ കഴിയില്ല. മറ്റൊരു മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ഗവൺമെന്റ് ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഴിമതികളെ പുനർവർശിച്ചുകൊണ്ട് നമ്മൾ നേട്ടങ്ങളെ എല്ലാം ദിനബന്ധത്തിൽ താരണിച്ച് കാണിക്കാൻ അവർ വിജയിച്ചു എന്ന് മാത്രമല്ല നമ്മുടെ സംഘടനാ തലവിലും കൊണ്ട് നമുക്ക് എതിരിടാൻ കഴിയില്ല.
മണ്ഡലം പ്രസിഡന്റ് കെ എസ് പങ്കജാക്ഷൻ അധ്യക്ഷനായി. സുനിൽ അന്തിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. കെ എഫ് ഡൊമിനിക്, സി സി ബാബുരാജ്, സുകുമാരൻ മാസ്റ്റർ, സി ഗോപിനാഥൻ, കെ വി ചന്ദ്രൻ, ടി കെ ബി രാജ്, സി പി ഉല്ലാസ്, കെ കെ മോഹൻദാസ്, കെ കെ പത്മനാഭൻ, മുഹമ്മദ് പുന്നിരത്ത് എന്നിവർ സംസാരിച്ചു. സിപിഐ പെരിങ്ങനം ലോക്കൽ സമ്മേളനം നടത്തി. ഇതോടനുബന്ധിച്ച് നടന്ന പ്രകടനം കൊറ്റംകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച് പെരിഞ്ഞനം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് 3 വർഷത്തിലൊരിക്കൽ പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായി ഇന്ത്യയിലെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറുതും വലുതുമായ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ സംസ്ഥാന സമ്മേളനം 2015 ഫെബ്രുവരി 27-28 മാർച്ച് 1-2 തീയതികളിലായി കോട്ടയത്ത് വെച്ചു. ഞങ്ങളുടെ തൃശൂർ ജില്ലാ സമ്മേളനം 15-16 ഫെബ്രുവരി കൊടുങ്ങല്ലൂരിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമ്മേളനങ്ങളെല്ലാം മുന്നോടിയായി കേരളത്തിലെ എല്ലാ സമ്മേളനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ ടി പി രഘുനാഥ് അധ്യക്ഷനായി. ടി ആർ രമേഷ് കുമാർ, ഇ കെ സിദ്ധാർത്ഥൻ, ഇ ടി ടൈസൺ മാസ്റ്റർ, പി വി മോഹനൻ, ആർ കെ ബദറുദ്ദീൻ, മിനി ഷാജി, ബി എ ഗോപി, കെ കെ കാർത്തികയൻ, പി ആർ കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.